ഗുരുതരമായ വാർത്തകളല്ല ഇന്ന് ആദ്യം തന്നെ പറയാനുള്ളത്. ഗാസയിലെ സംഘർഷങ്ങൾക്കൊന്നും അയവില്ലാത്തൊരു സ്ഥിതിയാണ്. സംഘർഷത്തിന് അയവില്ല. അവിടെ ഇന്ധനക്ഷാമമൊക്കെ രൂക്ഷമായിരിക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ദുഷ്കരമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലേക്ക് നോക്കിയാലും പി ആർ അരവിന്ദാക്ഷൻ്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയുന്നുണ്ട്. സഹകരണ ബാങ്ക്, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യഹർജിയിൽ ഇന്ന് വിധി പറയുന്നുണ്ട്. അത്തരത്തിലുള്ള നിരവധി വാർത്തകളാണ് ഇന്ന് നേരത്തെ കാലത്തേയിലുള്ളത്. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പത്തൊൻപതാം ദിവസവും സംഘർഷത്തിന് അയവില്ലാതെ ഗാസ. ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 6000-ത്തോടടുക്കുന്നു. ഇന്ധനമില്ലാതെ 40-ത്തോളം ആശുപത്രികളുടെ പ്രവർത്തനം നിലച്ചു. യു എൻ പൊതുസഭയിൽ പലസ്തീനെ പിന്തുണച്ച സെക്രട്ടറി ജനറൽ. ഗുട്ടറസ് രാജിവെക്കണമെന്ന് ഇസ്രയേൽ. അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട ഗൾഫ് രാജ്യങ്ങൾ. കരുവന്നൂർ തട്ടിപ്പ് കേസിൽ പി ആർ അരവിന്ദാക്ഷൻ്റെയും ജിൽസിൻ്റെയും ജാമ്യാപേക്ഷകളിൽ ഇന്ന് വിധി പറയും. അരവിന്ദാക്ഷനെതിരെ നടക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് പ്രധാന വാദം. ജാമ്യാപേക്ഷയെ എതിർത്ത് ഇഡി. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രി. ഒഴിഞ്ഞുകിടക്കുന്നത് 31-ത്തോളം തസ്തികകൾ. ഡയാലിസിസ് യൂണിറ്റുകളുടെ അവസ്ഥയും പരിതാപകരം. 25 എണ്ണത്തിൽ 5 എണ്ണം കാലാവധി കഴിഞ്ഞത്. ബംഗ്ലാദേശിനെതിരെ തകർപ്പൻ ജയവുമായി ദക്ഷിണാഫ്രിക്ക. ജയം 149 റൺസിന്. ക്വിൻ്റൻ ഡി കോക്കിന് ഈ ലോകകപ്പിലെ 3-ാം സെഞ്ചുറി. ഓസ്ട്രേലിയ നെതർലാൻഡ്സ് പോരാട്ടം ഇന്ന്.